ഇന്ത്യൻ കോർപ്പറേറ്റ് സൊസൈറ്റി ആയ ഗുജറാത്ത് മിൽക്ക് മാർക്കറ്റിംഗ് ഫെഡറേഷന്റെ പേരാണ് ഇന്ത്യക്കാർക്കെല്ലാം പരിചിതമായ അമൂൽ. ആനന്ദ് മിൽക്ക് യൂണിയൻ ലിമിറ്റഡ് എന്നാണ് അമൂലിന്റെ ഫുൾ ഫോം. 3.6 മില്യൺ പാൽ കർഷകർ ചേർന്ന് നടത്തുന്ന ബിസിനസ്സാണിത്. അമൂൽ എന്ന സംരംഭം തുടങ്ങിയതിൻ്റെ പ്രധാന ഉദ്ദേശം ഇടനിലക്കാരെ ഉന്മൂലനം ചെയ്യുക എന്നതായിരുന്നു. പാവപ്പെട്ട കർഷകർക്ക് സഹായമായിരുന്ന അമൂൽ ഇപ്പോൾ തന്നെ രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ പാൽ കമ്പനിയായി മാറിയിരിക്കുകയാണ്. ഇന്ത്യയിലെ വൈറ്റ് റെവല്യൂഷന് അമൂലിന് വലിയൊരു പങ്കുണ്ടായിരുന്നു. അമൂൽ എന്ന കമ്പനി കാരണമാണ് പാലിൽ നിന്നുണ്ടാക്കുന്ന പ്രോഡക്ട്സിൻ്റെയും ഏറ്റവും വലിയ പ്രൊഡ്യൂസറായി ഇന്ത്യ മാറിയത്. ഇന്നത്തെ നമ്മുടെ വീഡിയോ അമൂൽ എന്ന കമ്പനിയെ പറ്റിയല്ല, അതിൻ്റെ പരസ്യത്തിൽ വരുന്ന ആ കൊച്ചുകുട്ടിയെ പറ്റിയാണ്. ചുവന്ന കുത്തുകളുള്ള വെളുത്ത ഫോർക്കും ചുവന്ന ഷൂവും ചേർന്ന് റിബൺ ധരിച്ച് നീലമുടിയും വലിയ കണ്ണുകളും ചുവന്ന കവളുകളുമുള്ള കുസൃതിക്കാരിയായ ആ കുഞ്ഞുകുട്ടിയെ മിക്കവാറും എല്ലാവർക്കും അറിയാവുന്നതാണ്. ലോകം ആ കുട്ടിയെ കാണാനും അവളുടെ പ്രതികരണങ്ങൾ കേൾക്കാനും തുടങ്ങിയിട്ട് ഇപ്പോൾ 56 വർഷങ്ങളായി. അമൂലിന്റെ ബ്രാൻഡ് ഐക്കണായി മാറിയ ആ കുട്ടി അമൂൽ ഗേൾ എന്നാണ് അറിയപ്പെടുന്നത്. രാഷ്ട്രീയം മുതൽ കായികം വരെയുള്ള മേഖലകളിൽ അമൂൽ ഗേളിന് അഭിപ്രായം പറയാനുണ്ട്. 1966 അമൂൽ ഗേൾ ജനിക്കുന്നത്. അമൂൽ ബ്രാൻഡിങ്ങിന്റെ മറ്റൊരു ഘടകമായിരുന്നു അത്. ആദ്യം അമൂൽ ബട്ടറിന് സ്വന്തമായിരുന്നു അമൂൽ ഗേൾ. പിന്നീടാണ് അത് അവരുടെ ബ്രാൻഡ് ഐക്കണായി മാറിയത്. രാജ്യത്തിലെ എല്ലാ വീട്ടമ്മമാരുടെയും ശ്രദ്ധ പിടിച്ചു പറ്റുക എന്നതായിരുന്നു കമ്പനിയുടെ ദൗത്യം. വൈറ്റ് റെവല്യൂഷന്റെ പിതാവായ ഡോക്ടർ വർഗീസ് കുര്യനാണ് കുസൃതിക്കാരിയായ ഒരു കൊച്ചുകുട്ടിയെ നിർദ്ദേശിച്ചത്. അമൂലിന്റെ എതിരാളിയായ പോൾസർ എന്ന ബ്രാൻഡിന്റെ ബട്ടർ ഗേൾ എന്ന ആശയത്തിനോടുള്ള പ്രതികാരമായിരുന്നു അമൂൽ ഗേൾ. അമൂൽ ബട്ടർലി ഡിലീഷ്യസ് എന്നതായിരുന്നു ഐക്കണിന്റെ ടാഗ് ലൈൻ. അന്നത്തെ കാലത്ത് ഇപ്പോഴത്തെ പോലെ ഡിജിറ്റൽ ഡ്രോയിങ്ങും പ്രിന്റിങ്ങും ഒക്കെ വളരെ പരിമിതമായിരുന്നു. അതുകൊണ്ട് തന്നെ വളരെ എളുപ്പത്തിൽ വരയ്ക്കാൻ പറ്റുന്ന ഒന്നാവണം ഐക്കണെന്നത് അവരുടെ ഒരാവശ്യമായിരുന്നു. മുംബൈയിലെ ഏതാനും ഇലക്ട്രിക് പോസ്റ്റുകളിൽ മാത്രമാണ് അമൂൽ ഗേൾ ആദ്യമായി പ്രത്യക്ഷപ്പെടുന്നത്. ഒരു ബ്രാൻഡ് ഐക്കൺ എന്ന നിലയിൽ അമൂൽ പ്രോഡക്റ്റിൻ്റെ പരസ്യമായി മാത്രം ഒതുങ്ങിക്കൂടാൻ അമൂൽ ഗേൾ തയ്യാറായിരുന്നില്ല. പിന്നീടുള്ള വർഷങ്ങളിൽ രാജ്യത്തിൻ്റെ പല വിഷയങ്ങളിലും ഇടപെട്ട് അഭിപ്രായം പറയുന്ന ശക്തവും ജനപ്രീതിയുമുള്ള മുഖമായി അമൂൽ ഗേൾ മാറി. സന്തോഷിക്കേണ്ട അവസരങ്ങളിൽ സന്തോഷമായും വേദന വരുമ്പോൾ ദുഃഖിതയായും ദേഷ്യം വരുമ്പോൾ മുഖം ചുളുക്കിയും എല്ലാം പ്രതികരിക്കുന്നതും നിലപാട് വ്യക്തമാക്കുന്നതും അമൂൽ ഗേളിൻ്റെ രീതിയാണ്. അമൂൽ ഐക്കൺ എന്നതിലുപരി പരസ്യത്തിനൊപ്പമുള്ള അമൂൽ ഗേളിൻ്റെ പ്രതികരണങ്ങൾക്കും ആരാധകർ ഏറെയായിരുന്നു. ഇത്രയും വർഷങ്ങളായിട്ടും ആരാധകർ അമൂൽ ഗേളിൻ്റെ പ്രതികരണങ്ങൾ ഇപ്പോഴും ആസ്വദിക്കുന്നു. ഒത്തിരി മിത്രങ്ങളും കുറച്ച് ശത്രുക്കളുമുള്ള ഒരു കൊച്ചുകുട്ടിയായി അമൂൽ ഗേൾ മാറി. എല്ലാത്തരം സോഷ്യൽ ഇവൻറ്റുകളിലും ഒരു പൊതു അഭിപ്രായം എന്ന രീതിയിലും ജനങ്ങൾ അമൂൽ ഗേളിൻ്റെ സ്ലോഗനുകളെ കണ്ടു. 1976 അടിയന്തരാവസ്ഥയുടെ കാലത്ത് നേഴ്സിൻ്റെ വേഷമിട്ടായിരുന്നു അമൂൽ ഗേൾ പ്രത്യക്ഷപ്പെട്ടത്. അക്കാലത്ത് നടപ്പിലാക്കിയ നിർബന്ധിത മത്സ്യകരണം പദ്ധതിക്ക് എതിരായ നിലപാടായിരുന്നു അത്. 1980 ഗണേശ ചതുർത്ഥി സമയത്ത് ഗണപതിയെ ഹാസ്യചിത്രമാക്കിക്കൊണ്ട് ചെയ്ത പരസ്യം വലിയ വിമർശനങ്ങൾ നേരിട്ടു. എന്നാൽ അതൊന്നും അമൂൽ ഗേളിനെ ബാധിച്ചതേ ഇല്ല എന്നതാണ് സത്യം. 1982 ഫേമസ് ആയ അമൂൽ പരസ്യമായിരുന്നു ഇന്ത്യൻ വെർജിൻസ് നീഡ്സ് നോ അർജിൻ എന്നുള്ളത്. ലണ്ടൻ വിമാനത്താവളത്തിലെത്തുന്ന ഇന്ത്യൻ സ്ത്രീകളെ UK ഒഫീഷ്യൽസ് കന്യകാ പരിശോധന നടത്തിയെന്ന വളർത്തയെ പ്രതിഷേധിച്ചായിരുന്നു ഈ പരസ്യം. 1990 ഇന്ത്യൻ എയർലൈൻസിനെതിരെയും അമൂൽ ഗേൾ പരസ്യമായി വന്നിരുന്നു. 2011 ജൂലൈയിൽ കോമൺവെൽത്ത് ഗെയിംസ് അഴിമതിയെക്കെതിരെയും ഡിസംബറിൽ മമതാ ബാനർജിയെ കളിയാക്കിയും പരസ്യം നടത്തിയിരുന്നു. 2015 ബ്രിട്ടീഷ് എയർവേസ് ക്രിക്കറ്റ് താരം സച്ചിൻ ടെണ്ടുൽക്കറിൻ്റെ ലഗേജ് തെറ്റായി കൈമാറിയതിനെതിരെയും പരാമർശിച്ചുകൊണ്ട് അമൂൽ ഗേൾ രംഗത്ത് വന്നിരുന്നു. അമൂൽ പരസ്യങ്ങളിലൂടെ അമൂൽ ഗേൾ പല പ്രമുഖരെയും സ്വാധീനിച്ചിട്ടുണ്ട്. മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദൻ രാഹുൽ ഗാന്ധിക്കെതിരെ നടത്തിയ രാഷ്ട്രീയ കേന്ദ്രങ്ങളെ അമ്പരിപ്പിച്ച് അമൂൽ ബേബി പരാമർശം അമൂൽ ഗേളിൻ്റെ ചുവട് പിടിച്ചായിരുന്നു. വിമർശനങ്ങൾ മാത്രമല്ല, പഞ്ച് ഡയലോഗുകളിലൂടെയും അമൂൽ ഗേൾ വന്നു. 2016 കാശ്മീരിലെ ഉറിയിൽ മിലിറ്ററി ക്യാമ്പുകൾക്ക് നേരെ ഉണ്ടായ സർജിക്കൽ സ്ട്രൈക്ക് ആസ്പദമാക്കി അമൂൽ ഇറക്കിയ ഡയലോഗ് ഫേമസ് ആയിരുന്നു. ഇതിൽ നിന്നെല്ലാം വ്യക്തമാണ് അമൂൽ ഗേളിനെ ആസ്പദമാക്കിയുള്ള പരസ്യങ്ങൾ ജനങ്ങളെ എങ്ങനെ സ്വാധീനിക്കുന്നുവെന്ന്. എന്നാൽ കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി അമൂൽ പരസ്യങ്ങൾ കേന്ദ്ര സർക്കാരിൻ്റെയും BJPയുടെയും കാഴ്ചപ്പാടുകൾ സുരക്ഷിതമാക്കുന്നുവെന്ന വിമർശനം ഇപ്പോഴുണ്ട്. 2017 അമൂൽ ഗേളിനെ കോൺഗ്രസ് പാർട്ടിയുടെ ഒരു ഭാഗമായിരുന്നു കണ്ടിരുന്നത്. ഗുജറാത്ത് ഇലക്ഷൻ സമയത്ത് കോൺഗ്രസിന്റെ ടാഗ് ലൈനായി അമൂൽ ഗേൾ ഇങ്ങനെ എത്തിയിരുന്നു. ഇതൊരു പക്ഷേ BJP ഗവൺമെന്റിനെ നിരുത്സാഹപ്പെടുത്തിയേക്കാം. അതിനുശേഷം BJP സർക്കാർ അധികാരത്തിൽ വന്നു കഴിഞ്ഞ് കുറെ അർത്ഥവത്തായ പരസ്യങ്ങൾ വന്നിരുന്നു. സർജിക്കൽ സ്ട്രൈക്കിന്റെ പരസ്യം പോലെ തന്നെ എക്സിറ്റ് ദ ഡ്രാഗൺ എന്ന പരസ്യം ഒട്ടനവധി ജനങ്ങളെ ആകർഷിച്ചു. ചൈനീസ് പ്രോഡക്ട്സിന്റെ ബാനിനെ തുടർന്നായിരുന്നു ആ പരസ്യം. ഇതെല്ലാം ഒരുപക്ഷെ BJP നേരിട്ട് ചെയ്യുന്നതല്ലായിരിക്കാം. അഡ്വർടൈസ്മെന്റ് ഏജൻസി കൺസ്യൂമേഴ്സിനെ എക്സ്പ്ലോയിറ്റ് ചെയ്യുകയാണോ എന്നതിലും ഇവിടെ സംശയമില്ലാതില്ല. എന്നാൽ അമൂൽ അഡ്വർടൈസ്മെന്റ് ചെയ്ത ഗുജറാത്ത് കോപ്പറേറ്റീവ് മിൽക്ക് മാർക്കറ്റിംഗ് ഫെഡറേഷൻ എപ്പോഴും ലോക്കൽ രാഷ്ട്രീയക്കാരെ അരിശം കൊള്ളിച്ചുകൊണ്ടേയിരുന്നു. ഇത് ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദിക്ക് ഏറെ ഇഷ്ടമുള്ള ഒന്നായിരുന്നു. 2004 മുതൽ നരേന്ദ്രമോദിയും BJPയും മിൽക്ക് കോപ്പറേറ്റീവ് സെക്ടേഴ്സിന്റെ അവരുടെ അധികാരത്തിലാക്കിയിരുന്നു.
നരേന്ദ്രമോദി സ്വയം പ്രൊമോട്ട് ചെയ്യാൻ സാധ്യതയുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയും കളയാത്തതുകൊണ്ട് ഗുജറാത്ത് ബേസ്ഡ് ബ്രാൻഡായ അമൂലിനെ ബി ജെ പി സ്വാധീനിക്കുന്നുണ്ട് എന്നുള്ള പരാമർശം തള്ളിക്കളയാനാവില്ല. ഇന്ത്യയെ ഒരു ഹിന്ദു രാഷ്ട്രമാക്കുന്ന ഹിന്ദുത്വ പ്രോജക്റ്റാണ് ബി ജെ പിയുടെ മെയിൻ അജണ്ട. 2015 സംസ്കൃത ഭാഷയ്ക്കെതിരെയുള്ള സ്മൃതി ഇറാനിയുടെ തീരുമാനത്തിനെതിരെയും അമൂൽ ഗേൾ പരസ്യമായി വന്നിരുന്നു. അതിന് 5 വർഷത്തിന് ശേഷം സാഹചര്യങ്ങൾ മാറി. ബി ജെ പി 2-ാമതും ജയിച്ചു. അവരുടെ മാർക്കറ്റിങ്ങിൻ്റെ പീക്കായിരുന്നു അപ്പോൾ. ന്യൂസ് പേപ്പറുകളും ടെലിവിഷൻ ചാനലുകളും മോദിയെ സപ്പോർട്ട് ചെയ്തു. അഡ്വർടൈസിങ്ങിൻ്റെ വിലയും പ്രാധാന്യവും ബി ജെ പി നന്നായി മനസ്സിലാക്കിയിരുന്നു. അപ്പോൾ 10 ആണ്ടുകളായി ഇന്ത്യൻ ജനങ്ങൾ അംഗീകരിക്കുകയും ഇഷ്ടപ്പെടുകയും ചെയ്യുന്ന ബ്രാൻഡുമായി അലൈൻമെൻറ്റിൽ ഏർപ്പെടുവാൻ അവർ ശ്രമിക്കുമെന്നതിൽ ഒരു സംശയവുമില്ല. ഇനി എന്തെങ്കിലും അമൂൽ ഗേൾ ബി ജെ പി വിമർശിച്ചുകൊണ്ടുള്ള ടാഗ് ലൈനുമായി വന്നാൽ അമൂൽ പ്രൊഡക്ട്സ് ഉപയോഗിക്കുന്നത് ബി ജെ പിക്കാർ നിർത്തിയേക്കാം. എന്നാൽ അത് അമൂലിൻ്റെ സെയിൽസിനെ ബാധിക്കുമോ എന്ന കാര്യത്തിൽ സംശയമാണ്. പക്ഷേ അത് സെയിൽസിനെ ബാധിച്ചില്ലെങ്കിലും കമ്പനിയെ ബാധിക്കാൻ സാധ്യതയുണ്ട്. കാരണം മുസ്ലിങ്ങളായ കച്ചവടക്കാരിൽ നിന്ന് പച്ചക്കറികൾ വാങ്ങരുതെന്ന നിയമം ഇറക്കിയതുപോലെ അമൂൽ ബ്രാൻഡിലും വിവിധ കുറ്റങ്ങൾ ഉന്നയിച്ച് ബോയ്ക്കോട്ട് ചെയ്തേക്കാം. ഇത്രയും വർഷങ്ങളായി അമൂൽ വളർത്തിയെടുത്ത അവരുടെ പേരും പ്രശസ്തിയും ഒരു അഡ്വർടൈസ്മെൻറ്റ് കൊണ്ട് അവർ കളയാൻ സാധ്യതയില്ല. അതുകൊണ്ട് ബി ജെ പിക്കെതിരായ ടാഗ് ലൈനുകൾ ഉണ്ടാക്കുക എന്നുള്ളത് അവർ സ്വപ്നത്തിൽ പോലും ചിന്തിക്കാൻ സാധ്യതയില്ല. 2023 ജൂണിൽ പ്രശസ്ത പരസ്യക്കാരനും അമൂൽ ഗേളിൻ്റെ പിതാവുമായ സിൽവസ്റ്റർ ഡാക്കുന മരണമടഞ്ഞു. ഇന്ത്യയുടെ അഭിമാനമായിരുന്നു അദ്ദേഹം. അമൂൽ ഗേൾ വന്നതോടെ ഉണ്ടായ അമൂൽ കമ്പനിയുടെ നേട്ടവും ഇന്ത്യയ്ക്കുണ്ടായ പ്രശസ്തിയുമെല്ലാം അദ്ദേഹത്തിൻ്റെ കഴിവ് തന്നെയാണ്. ഇനിയും കാലങ്ങളോളം നമുക്ക് അമൂൽ ഗേളിൻ്റെ പരസ്യങ്ങൾ ആസ്വദിക്കാൻ സാധിക്കുകയും അതിലൂടെ ഈ പ്രശസ്ത കലാകാരനെ ജനങ്ങൾ സ്മരിക്കുകയും ചെയ്യട്ടെ.